അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ചാൻകെ സാധാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കഥയിൽ വിനു ആദ്യം സൈക്കിളിൽ നിന്ന് വീണു അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നും തിരിച്ച് വീട്ടിലെത്തി കഥ വായിച്ചു ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അതിനുശേഷം വിനുവിന് എന്തു സംഭവിച്ചു നമുക്കൊന്ന് നോക്കാം രാത് കാ സമയ രാത് എന്ന് പറഞ്ഞാൽ രാത്രി രാത് കാ സമയ രാത്രി സമയം വിനു ോൻ കേനു ഭായി ഭായി എന്ന് പറഞ്ഞാൽ സഹോദരൻ ബ്രദർ വിനു തൻ്റെ ബ്രദറായ കുഞ്ഞുമോൻ കെ സാത് കുഞ്ഞുമോൻ്റെ കൂടെ കേസാത് എന്ന് പറഞ്ഞാൽ കൂടെ വിനു ഭായി കുഞ്ഞുമോൻ കെ സാദ് വരാന്തയിൽ വരാംതെ എന്ന് പറഞ്ഞാൽ വരാന്ത വരാന്തയിൽ ഇരിക്കുകയാണ് വിനു കുഞ്ഞുമോനുമായി പുറത്തേക്ക് നോക്കി വരാന്തയിൽ അങ്ങനെ ഇരിക്കുകയാണ് വിനുവും കുഞ്ഞുമോനും എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് അവർ ആകാശത്തേക്കാണ് നോക്കിയിരിക്കുന്നത് ആകാശം എന്നതിന് ഹിന്ദിയിൽ എന്താണ് പറയുക ആസ്മാൻ ആസുമാൻ എന്ന് പറഞ്ഞാൽ ആകാശം സ്കൈ ആകാശം ആകാശത്തിൽ എന്തൊക്കെയാണുള്ളത് ആകാശത്ത് എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് മേഘങ്ങളുണ്ട് ഇതെല്ലാം ആകാശത്തുണ്ട് അതിനെയൊക്കെ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാം ചന്ദ്രൻ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാന്ത് ചാന്ത് ചന്ദ്രൻ മൂൺ താരേ താരെ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ താര നക്ഷത്രം താരെ നക്ഷത്രങ്ങൾ മേഘ് മേഘം ഇതെല്ലാം ആകാശത്തുണ്ട് അങ്ങനെ വിനുവും കുഞ്ഞുമോനും ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആകാശത്ത് അവർ എന്താണ് കണ്ടത് ചാന്ത് ചന്ദ്രൻ മൂൺ ചാന്ദിനെയാണ് അവർ കണ്ടത് അല്ലേ നമ്മുടെ ഈ പാഠത്തിന്റെ പേരെന്താണ് ചാന്ത് കേസാദ് ചാന്ത് ചന്ദ്രൻ ചാന്ത് കേസാദ് ചന്ദ്രന്റെ കൂടെ അല്ലെങ്കിൽ ചന്ദ്രനോടൊപ്പം വിനുവും കുഞ്ഞുമോനും ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ കണ്ടുകൊണ്ട് ചന്ദ്രനോടൊപ്പം അങ്ങനെ ഇരിക്കുകയാണ് വിനുവും കുഞ്ഞുമോനും നിങ്ങളെപ്പോലെയുള്ള കുട്ടികളാണ് കുട്ടികൾ ചന്ദ്രനെ എന്താണ് വിളിക്കുക അമ്പിളിയമ്മാവൻ എന്നാണ് വിളിക്കുക അല്ലേ അമ്പിളിയമ്മാവന് ഹിന്ദിയിൽ എന്താണ് പറയുക ചന്ദ ഇനി ഒരു കടങ്കഥയാണ് ബച്ചോം 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 മേം 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 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാമാഹും മാ അങ്കിൾ അമ്മാവൻ ആകാശത്തിൽ അവിടെയാണ് ഉള്ളത് ആസുമാനുമേ ആകാശത്താണ് ഞാൻ ഉള്ളത് ആരാണ് ആകാശത്ത് താമസിക്കുന്ന അമ്മാവൻ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ചന്ത മാമ അമ്പിളിയമ്മാവൻ അമ്പിളിയമ്മാവനാണ് ആകാശത്ത് താമസിക്കുന്നത് അങ്ങനെ വിനു കുഞ്ഞു മോൻ ഓടപ്പം വരാന്തയിൽ ഇരിന്ന് അമ്പിളി അമ്മാവനെ നോക്കി ഒരു പാട്ട് പാടുകയാണ് നമുക്ക് ആ പാട്ട് ഒന്ന് കേട്ടാലോ ചന്ത കി সাথ ചന്ദാ മാമാ kitna pyara chehra kitna gora chanda mama kitna pyara chehra kitna gora kabhi megh mein tum chip jaate kabhi kabhi muskaate कभी मेघ में तुम छिप जाते कभी कभी मुस्काते चंदा मामा हे चंदा मामा कभी न तुम छिप जाओ मामा मेरे अंगना वो, कभी न तुम छिप जाओ मामा मेरे अंगना वो, साथ मेरे तुम खेरो मामा मेरे दिल बहलाओ ചാമ ഹേ ചാമ കിട്ടി കെ ചിപജാ കെ ചന്ദോ ഇനി നമുക്ക് ഓരോ വരിയും വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ചന്ദാ ചന്ദാ മാമ മാമ ചന്തമാവൻ കിത്ന എന്ന് പറഞ്ഞാൽ എത്രയധികം ഭംഗിയുള്ള അല്ലെങ്കിൽ ലൗലി പ്രറ്റി എന്നൊക്കെയാണ് അർത്ഥം ചന്ദാ മാമ അമ്പിളിയമ്മാവൻ എന്തൊരു ഭംഗിയാണ് ചേഹര ഗോര ചേഹര എന്ന് പറഞ്ഞാൽ മുഖം ഗോര എത്ര വെളുത്തതാണ് ഗോര ഗോര മുഖം എത്ര വെളുത്തതാണ് വെളുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രന്റെ നിലാവിനെയാണ് കഭി മേഘുമേം തും കഭി ഇടയ്ക്കിടെ മേഘ എന്ന് പറഞ്ഞാൽ മേഘം മേഘമേം മേഘത്തിൽ തും നീ ഒളിച്ചു പോവും യും ഇടക്കിടയ്ക്ക് പുറത്തേക്ക് വരികയും ചെയ്യും നമ്മൾ കണ്ടിട്ടില്ലേ ചന്ദ്രൻ ഇടക്കിടയ്ക്ക് മേഘത്തിനകത്തേക്ക് മറയുന്നതും പുറത്ത് വരുന്നതും നമ്മൾ എപ്പോഴും ആകാശത്ത് കാണാറുള്ളതാണ് അല്ലേ മാമ ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒളിച്ചു പോവരുത് ന നിപ്പ് ജാവോ നിങ്ങൾ ഒളിക്കരുത് എന്നാണ് പറയുന്നത് തും നിങ്ങൾ ആങ്കൻ ആവോ മേരെ എൻ്റെ ആങ്കൻ മുറ്റം ആവോ വരൂ എൻ്റെ മുറ്റത്തേക്ക് വരൂ ഇനി നിങ്ങൾ ഇങ്ങനെ ഒളിച്ചു പോകാതെ എൻ്റെ മുറ്റത്തേക്ക് വരൂ എന്നാണ് വിനു അമ്പിളിയമ്മാവിനോട് പറയുന്നത് അങ്ങനെ മുറ്റത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാണ് വിനു അമ്പിളിയമ്മാവിനോട് പറയുന്നത് ും ഖേലോ മാമ സാത് മേരെ എൻ്റെ കൂടെ സാത്ത് എന്ന് പറഞ്ഞാൽ മാമ നിങ്ങൾ കളിക്കൂ അമ്പിളിയമാവ നിങ്ങൾ എൻ്റെ കൂടെ കളിക്കൂ അമ്പിളിയമാവേ ദിൽ ബഹലാവോ മേരാ ദിൽ എൻ്റെ മനസ്സ് ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ് ബഹ്ലാവോ ഹാപ്പിയാക്കൂ സന്തോഷിപ്പിക്കൂ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ താഴെ വന്ന് മുറ്റത്ത് വന്ന് എൻ്റെ കൂടെ കളിച്ച് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ എന്നാണ് മിനു അമ്പിളിയമ്മാവനോട് പറയുന്നത് അമ്പിളിയമ്മാവനെ കുറിച്ച് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ ഈ പാട്ടും കൂട്ടുകാരെല്ലാവരും പാടി പഠിക്കുമല്ലോ അതുപോലെ രാത്രി സമയത്തെ ആകാശത്തെ നമുക്ക് ചിത്രമായി വരയ്ക്കുകയും ചെയ്യാം അല്ലേ അതിലെന്തൊക്കെ വരണം ആസ്മാൻ ആകാശം ചാന്ത് ചന്ദ്രൻ താരെ സ്റ്റാഴ്സ് നക്ഷത്രങ്ങൾ മേഘ് മേഘങ്ങൾ ക്ലൗഡ്സ് ഇതെല്ലാം അതിൽ വരണം നക്ഷത്രങ്ങളും ചന്ദ്രനുമെല്ലാം നിറഞ്ഞ ആകാശത്തെക്കുറിച്ച് ലോക പ്രശസ്ത ചിത്രകാരനായ വിൻസെൻ്റ് വാൻഗോഗ് വരച്ച ഒരു ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത് കൂട്ടുകാരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം സഹി ക്രംസേ ലിഖേം ഇവിടെ നിങ്ങൾ പഠിച്ച പാട്ടിലെ വരികൾ ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിയായ ക്രമത്തിലെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ബോക്സിൽ പ്യാര മാമ കിത്തന ചന്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഗോര ചെഹര കിത്തന അത്രയും കൊടുത്തിട്ടുണ്ട് വലതുവശത്തെ ബോക്സിൽ മേഘമേം ും അതിൻ്റെ താഴെ മുസ്കാത്തെ കഭി കഭി ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ശരിയായ ക്രമത്തിൽ എഴുതുക കവിത പല ആവർത്തി വായിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇത് ശരിയായ ക്രമത്തിൽ എഴുതാൻ സാധിക്കും ഓരോന്നായി നമുക്ക് നോക്കാം എന്നുള്ളത് ചന്ദ മാമ കിത്യാര എന്നാണ് എഴുതേണ്ടത് എന്നുള്ളത് എന്നെതാം അതുപോലെ എഴുതും അതോ ഇനി ഈ വരികൾ ഒന്നുകൂടി വായിക്കൂ ഈ രണ്ടു വരികളിലെയും അവസാന വാക്കിലെ അവസാന ഒരേ അക്ഷരങ്ങളാണ് അവസാനിക്കുന്നത് അതുപോലെ പോകുന്നു ചിരിക്കുന്നു രണ്ടും തേ എന്നാണ് അവസാനിക്കുന്നത് ഇനിയുള്ള വരികൾ നോക്കൂ ജാവോ മേരേ ആംഗൻ ആവോ മാമേലാവോ ആദ്യത്തെ വരിയിൽ ജാവോ ജാവോ എന്ന് പറഞ്ഞാൽ പോവുക ന ജാവോ മാമ എന്നാണ് പോകരുത് മാമനോട് പറയുകയാണ് അതുപോലെ മൂന്നാമത്തെ വരിയിലും ഖേലോ മാമ കളിക്കൂ അമ്പിളിയമ്മാവ എൻ്റെ കൂടെ കളിക്കൂ എന്ന് പറയുന്നുണ്ട് ഇതിൽ ഈ രണ്ട് വരികളുടെയും അവസാനത്തെ വാക്കുകളിലെ അവസാന അക്ഷരങ്ങൾ ഒരുപോലെയാണ് അതുപോലെ തന്നെ ആങ്കൻ ആവോ എൻ്റെ മുറ്റത്തേക്ക് വരൂ ആവോ വരൂ എന്ന് പറയുന്നുണ്ട് അവസാനത്തെ വരിയിലോ മേരാ ദിൽ ബഹലാവോ എൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കൂ ബഹലാവോ ഹാപ്പി ൂ എന്നും പറയുന്നുണ്ട് ആവോ ബഹലാവോ ആദ്യത്തേത് ജാവോ മാമ ഖേലോ മാമ അടുത്തത് ആവോ ബഹലാവോ ഈ വാക്കുകൾ കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതുമല്ലോ ചാന്ത് കേസാദ് എന്ന കവിത എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ ഇതുപോലെ അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിലെ ഹോം പേജിലുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം